കലുങ്ക് നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് കിളച്ചിട്ടിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇനിയും നടപടിയില്ല. ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പ റോഡിലാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ചത്. അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ. ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പ റോഡിൽ കലുങ്കു നിർമ്മാണത്തിനായി കുത്തിപ്പൊളിച്ചിട്ട റോഡ് പ്രവൃത്തി എന്ന് പൂർത്തിയാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡ് വികസനത്തിൽ ഏറെ സന്തോഷിച്ചിരുന്ന ഇവർ ഇപ്പോൾ ആകെ ദുരിതത്തിലായിരിക്കുകയാണ്. ചെറുവത്തൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തുള്ള കൊത്തങ്കര നെടുമ്പ റോഡ് വികസനമാണ് നാട്ടുകാർക്ക് വിനയായത്. പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിൽ വികസന പ്രവൃത്തി നടത്തുന്നത്. കൊത്തങ്കര മുതൽ നെടുമ്പ വരെ 5.823 കിലോമീറ്റർ നീളത്തിലാണ് റോഡ്. 425.04 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. കണ്ണൂർ പേരാവൂർ കെ കെ ബിൽഡേഴ്സ് ആണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പണി തുടങ്ങിയ റോഡിൽ 5 പുതിയ കലുങ്കുകളും നിർമ്മിച്ചു. കലുങ്കുകൾ നിർമ്മിക്കുന്നതിനായാണ് ചില ഭാഗങ്ങൾ കുത്തിപ്പൊളിച്ചിട്ടത്. പിന്നീട് ഇവിടെ പ്രവൃത്തികളൊന്നും തന്നെ നടത്തിയിട്ടില്ല. റോഡ് കിളച്ചിട്ടിട്ട് ഇപ്പോൾ 8 മാസത്തിലേറെയായി. അധികൃതരാരും തന്നെ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാന്തി വെച്ചിട്ട് ഒരു ഏകദേശം 4-5 മാസമായി. യാത്ര ചെറിയ വാഹനങ്ങൾക്ക് ഓട്ടർഷ് ജനങ്ങൾ അങ്ങനെ ആശ്രയിച്ച് പോകുന്ന റോഡായത്. അത് മാന്തി വെച്ചിട്ട് ഇവർ ഇതുവരെ ഈ വാഹനം തിരിഞ്ഞു നോക്കുന്നത്, ആരും ഇത് ഇടപെടുന്നില്ല. അതാണ് കുറേ സ്കൂട്ടി ഓട്ടോറിക്ഷ ഇതെല്ലാം കൂടെ ആൾക്കാർ യാത്ര ചെയ്യുന്ന ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇത്. 5 പാലം ഇവിടെ വാർത്ത് വെച്ച് പോയിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാരോട് പറഞ്ഞിട്ട് ഇത് ചെയ്യാനല്ല, ഇത് മേലധികാരികൾക്ക് എത്തിക്കാൻ ആരും മനക്കെടുന്നില്ല. ദിവസേന നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡ് കിളച്ചിട്ടതിനാൽ ഇരുചക്രവാഹന യാത്രക്കാർ റോഡിൽ തെന്നി വീഴുന്നത് പതിവാണ്. റോഡ് കിളച്ചെടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ പ്രവൃത്തി അവസാനിപ്പിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി എങ്ങുമെത്താത്ത സ്ഥിതിയാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ റോഡിന്റെ അവസ്ഥ പഴയതിലും മോശമായി. പ്രവൃത്തി ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.